ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത് വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു ചിക്കൻ ചുക്കയുടെ റെസിപ്പിയാണ്. നല്ല ഡിഫറെൻറ്റ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ്റെ ഡിഷാണ് നമ്മൾ ഇവിടെ പ്രിപ്പയർ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണിത് റെഡിയാക്കുന്നതെന്ന്. കീപ് വാച്ചിങ്. അതിനായിട്ട് നമ്മളിവിടെ 1 കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ആ ചിക്കൻ്റെ പീസുകളിലെല്ലാം ഈ പൊടികളും എല്ലാം പറ്റുന്ന രീതിയിൽ നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പം ഇതിനുവേണ്ടി യൂസ് ചെയ്തിരുന്ന ചിക്കൻ ഒന്നെങ്കിൽ സ്മോൾ കട്ടായിട്ടുള്ള പീസ് നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ കറി കട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒത്തിരി വലിയ പീസ് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതാകുമ്പോൾ നമ്മുടെ ഈ മസാല പിടിക്കാനും അതുപോലെ തന്നെ അത് കറക്റ്റായിട്ട് വരാനും കുറച്ച് ടൈം കൂടുതലെടുക്കും. അപ്പോൾ ചെറിയ പീസുകളോ കറി കട്ടോ എടുക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റി ആയിട്ടുണ്ടാവുക. ഇനി നമുക്ക് ഇതൊരു 30 മിനിറ്റ്സ് ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. ഇനി ഒരു കടായിലേക്ക് സവോള ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഇതുപോലെ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത 4 മീഡിയം സൈസ് സവോളയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇത് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഒന്ന് ഇളക്കി ഒരു മീഡിയം ടു ഹൈ ഹീറ്റിന് ഇടയിൽ ഇട്ടിട്ട് വേണം നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പം നമ്മുടെ സവോള ഇവിടെ ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ സവോള ഇപ്പോൾ ആവശ്യത്തിന് ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ സവോളയൊക്കെ വറുത്തതാണ് നമ്മുടെ ഈ ചിക്കൻ ചുക്കായിക്ക് ഒരു പ്രത്യേക നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ സവോള ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊരു സൈഡിലേക്ക് ഇനി മാറ്റിവെക്കാം. ഇനി സവോള ഫ്രൈ ചെയ്തതായിട്ടുള്ള കടായി തന്നെ നമുക്ക് ചൂടാക്കി എടുക്കാം. ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് സവോള വറുത്തായിട്ടുള്ള എണ്ണയിൽ നിന്ന് 1-3 ടേബിൾ സ്പൂൺ എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും കൂടെ അരിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു മീഡിയം ടു ലോ ഹീറ്റിനിടയിൽ ഇട്ടിട്ട് നമുക്കിത് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്ന എണ്ണ ഒന്നെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയാണെങ്കിലും യൂസ് ചെയ്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ചിക്കൻ ചുക്കായിക്ക്. അപ്പം ഇനി ഇതിലേക്ക് നമുക്കൊരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നും കൂടെ നമുക്കൊന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഫ്ലെയിം ലോയിലാക്കിയതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണ്, അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ പൊടികളുടെ പച്ചമണം മാറുന്നതിന് വരെ നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി നമ്മൾ സ്ലൈസ് ചെയ്തതാണ്, അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഈ പൊടികളുമായിട്ട് ഇട്ടൊന്ന് ഇളക്കി നന്നായിട്ട് തക്കാളിയും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പം തക്കാളി എടുക്കുന്നത് പുളിയില്ലാത്ത തക്കാളിയാണ് ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നും കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് 1 മീഡിയം ടു ലോ ഹീറ്റിലിട്ടതിന് ശേഷം കവർ ചെയ്തിട്ട് നമുക്ക് തക്കാളി നല്ലപോലെ ഉടഞ്ഞ് വരുന്നിടം വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. അപ്പം നമ്മുടെ തക്കാളിയൊക്കെ ഇപ്പോൾ നല്ലപോലെ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ ഇതൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ 30 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതായിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഫ്ലെയിം ഒരു മീഡിയം ടു ഹൈ ഹീറ്റിനിടക്കിട്ടിട്ട് നല്ലപോലെ നമുക്ക് ഈ മസാലയും അതുപോലെ തന്നെ ചിക്കനും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഏകദേശം ഒരു മിനിറ്റ് വരെ നമുക്ക് നല്ലതായിട്ട് ഇതൊന്ന് ഇളക്കി കമ്പൈൻ ചെയ്തെടുക്കാം.
ഇനി നമുക്ക് ചിക്കൻ നല്ലപോലെ കുക്കായി വരുന്നിടം വരെ ഇത് കവർ ചെയ്ത് വെച്ചിട്ട് ഒരു ലോ ഹീറ്റിലിട്ട് ഒരു 30 മിനിറ്റ് എങ്കിലും എടുക്കും. നമുക്കിതൊന്ന് ലോ ഹീറ്റിലിട്ട് കുക്കാക്കി എടുക്കാം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് തുറന്ന് നോക്കിയിട്ട് ഇതൊന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ദേ ചിക്കനിൽ നിന്നൊക്കെ ഇതുപോലെ തന്നെ വെള്ളം വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് ഒന്നും കൂടെ ഇതൊന്ന് ഇളക്കി ഒന്ന് മിക്സാക്കി എടുക്കണം. അതിനുശേഷം നമുക്കിത് കവർ ചെയ്ത് വെച്ചിട്ട് കൃത്യം ഒരു 30 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് നോക്കുമ്പോൾ ഇതുപോലെ ദാ ചിക്കൻ ഇവിടെ നല്ലപോലെ റെഡിയായി കുക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവോള അത് കൈകൊണ്ട് ജസ്റ്റ് ചുമ്മാ ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ നമുക്ക് ആ ഫ്രൈ ചെയ്ത സവോളയും ചിക്കനും മസാലയും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് കമ്പൈൻഡ് ആകത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണ്, അതും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അത് നല്ല ഒരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും നമ്മുടെ ചിക്കന് കൊടുക്കും. എന്നിട്ട് നല്ലപോലെ നമുക്കിതെല്ലാം കൂടെ ഇളക്കി നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കനിലുണ്ടായിരുന്ന ആ വെള്ളമൊക്കെ നമ്മളിങ്ങനെ ഓപ്പൺ ആക്കി വെച്ച് ഈ ഇളക്കുന്ന സമയം കൊണ്ട് തന്നെ അതൊക്കെ കുറേ പറ്റിപ്പോയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ചിക്കനൊക്കെ നല്ല രീതിയിൽ ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളിതുപോലെ ഒന്ന് ജസ്റ്റ് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കഴിഞ്ഞു. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും നല്ലൊരു ടേസ്റ്റാണ് ഇതിന് ചിക്കൻ ചുക്ക. നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിപ്പോൾ ഇത് സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ചൂടോടെ തന്നെ നമുക്കിത് സെർവ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. നമുക്കിനി പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.